ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും വാൽക്കണ്ടാടിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ പേര് അമൃത നമ്മൾ യൂട്യൂബ് ടെസ്റ്റിംഗ് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് वीडियो इन कुछ ना यूस प्रोडक्टि टेस्ट रिजल्ट निर्यान प्रोडक्ट वेरे और इंटिमेट वाशा इंटिमेट वाशा पलर्कम अरे या जस्ट मेंशन इंटिमेट वाशा वेरे ना साधारण कुल्ड सोप उपयोग नाम पलर सोपि पकरम रीती बॉडी वाशु यूस इतना व्यतसम नाम सोप कुछ हार्श लिक्विड सोप कुछ ना स्किन माइल्ड चिंतल लिक्विड सोप यूस अब ना प्राइवेट एरिया क्लीन वेट उपयोग लिक्विड कंसिस्टेंसी संभव इंटिमेट वाशन नमें मार्केट इंटिमेट वाशलबल अल रू मूं टाइप या ट्राई नोकी इंप लेटस्ट ट्राई इंटिमेट वाशि ऋव्यू आईटेद अब इतना जेन्युइन टेस्ट रिजल्ट शेयर प्रोडक्ट ऐसा अब या यूस प्रोडक्ट एवर्टी नाचुल इंटिमेट वाशा ईर प्रोडक्ट यूसो वेयो वीडियो स्किपा फुल का अब ईर पाकेज नमुक कम प्रोडक्ट नोक इले च्लास्टिक बोटल नम्बे प्रोडक्ट वरुद इधाणी कलर् നിങ്ങളെ ഈ ബോട്ടിലിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ഇത്രത്തോളം പ്രോഡക്റ്റ് ഇതിൽ നിന്ന് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് ഇവർ പറയുന്നത് പോലെ തന്നെ ഡെയിലി രണ്ട് നേരം വെച്ചിട്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്തത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ പേഴ്സണലി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ല ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല പക്ഷേ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ പ്രൈവറ്റ് പാർട്ട് സ്ഥിരമായിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പിഎച്ച് ബാലൻസ് എല്ലാം പോവാനും നമുക്ക് സ്ഥിരമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനും ഇച്ചിങ് ഉണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിൽ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഡോക്ടേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ മുതിർന്നവരായിട്ടും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും പക്ഷേ നമുക്ക് സോപ്പ് പോലെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവത്തില്ല अब आएच नालंस सोप उपयोग सोपि पकरम इंटिमेट वाश् यूस इन नमुक ई प्रोडक्ट यूस गुणा इवर पर नोक एसल्ट इवरे प्रोडक्टे पचीट पर नमक नोक अब नमक इंग्रीडियंस ओरों नोक 100% नाचुल आक्टीव इंग्रीडियंसाट इंग्रीडियंट नीम अमेर वेपिल അത് വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് സീ ബക്ക്തോൺ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ വജൈനൽ ഇച്ചിങ് ആൻഡ് ബേർണിംഗ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ടീ ട്രീ ഓയിൽ ആണ് ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി ഫംഗൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട് നാലാമത്തേത് അലോവേരയാണ് സ്കിൻ സൂത്തിങ് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് अब इतना इंटे इंग्रीडियंस नीम सी बक्तोन टी ट्री ऑयल अलोवेर इतत्र इंग्रीडियंस आ इंग्रीडियंस नाचुरल इन नमु एवर्टीन इंटिमेट वाश यूस नोक फस्ट कई रूम नाइट कहुग अमेर प्राइवेट पार्ट वेटी നമ്മുടെ കൈകളിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഇന്റിമേറ്റ് വാഷ് എടുക്കുക ലിക്വിഡ് എടുക്കുക അത് നന്നായിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ റിൻസ് ചെയ്തതിനു ശേഷം വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തു കളയുക അങ്ങനെ യൂസ് ചെയ്യാൻ ഡെയിലി രണ്ട് നേരം വെച്ച് യൂസ് ചെയ്യാനാണ് നമ്മൾ ഇതിലെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോ നിങ്ങൾക്ക് ഈ എവർടീൻ നാച്ചുറൽ ഇന്റിമേറ്റ് വാഷിനെ പറ്റിയിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും മനസ്സിലായിട്ടുണ്ടാവും ഇനി ഞാൻ ഇത് ഉപയോഗിച്ചതിന്റെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ടൈപ്പ് ഇന്റിമേറ്റ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് യൂസ് ചെയ്തതിനു ശേഷം ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ തുടങ്ങിയ ഒരു ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഫീൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ
എനിക്ക് ഫീൽ ചെയ്തത് മറ്റ് ഇന്റിമേറ്റ് വാഷ് ഒക്കെ കയ്യിലേക്ക് എടുക്കുമ്പോൾ കുറച്ചൊരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ അത് യൂസ് ചെയ്ത ആ ഒരു അനുഭവം കണ്ണിലും മനസ്സിലും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ കയ്യിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇത് കണ്ടോ ഇങ്ങനെ വലിയൊരു കട്ടിയൊന്നും ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എന്തോ കൂടുതൽ എടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ആദ്യമേ ഉണ്ടായിരുന്നു പിന്നെ മണം എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റു ഇന്റിമേറ്റ് വാഷ് എല്ലാം എടുത്തപ്പോഴത്തേക്കും അത് എടുക്കുന്ന സമയത്ത് തന്നെ ഫുൾ ടോയ്ലറ്റിലും ഒരു സ്മെൽ ഇങ്ങനെ നിറയുമായിരുന്നു പക്ഷേ ഇതെടുക്കുന്ന സമയത്ത് വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു മണം മാത്രമേ ഉള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് തോന്നും അത്ര കട്ടിയും ഇല്ല മണവും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഒരാഴ്ച വരെയും എനിക്ക് വലിയ ഗുണപ്പെടും എന്നുള്ളൊരു ചിന്തയേ വന്നില്ല പക്ഷെ അതിന് ശേഷമാണ് മനസ്സിലായത് ഇത് 100% നാച്ചുറൽ ആണ് ഈ ഒരാഴ്ച കൊണ്ട് പതുക്കെ പതുക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങുന്നത് എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായി ഈ എവർടീൻ ഇന്റിമേറ്റ് വാഷ് എന്ന് പറയുന്നത് 100% നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിലോ സെക്കൻഡ് യൂസിലോ ഒന്നും അത്ര വലിയ ഗുണമുള്ള പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് തോന്നണമെന്നില്ല അത് സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടും നമ്മളൊരു നാച്ചുറൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുമോ അതേ രീതിയിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നാച്ചുറൽ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഈ എവർടീൻ ഇന്റിമേറ്റ് വാഷിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സിന്റെ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഏജിലുള്ള സ്ത്രീകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് എവർടീൻ ഇന്റിമേറ്റ് വാഷ് പ്രത്യേകിച്ച് വജൈനൽ ഡ്രൈനെസ് ഇച്ചിങ് ബേണിങ് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഈ സോപ്പും ഉപയോഗിക്കുന്നത് മാറ്റിയിട്ട് എവർടീൻ ഇന്റിമേറ്റ് വാഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പേഴ്സണലി മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ ഓൺലൈൻ ആയിട്ടോ ഒക്കെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും തന്നെ ഇല്ലാതെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ നല്ല നല്ല വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻസ് വരും അപ്പോൾ അതിൽ മുകളിൽ തന്നെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് സെലക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണാൻ പറ്റുന്നതും So I'm winding up this for today. Let me come up with another testing video soon. Bye bye. Take care. Thank you for watching.